നമുക്ക് ഒരു വാക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗസ്വപിതാവി യേശുവി കർത്താവി, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അവിടുന്ന് ഞങ്ങളെ ഈ തരുണത്തിൽ കൂട്ടിച്ചേർത്തത് നീ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം കർത്താവി, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം കർത്താവി, അവിടുന്ന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവി. അവിടുത്തെ കർത്താവി, അവിടുത്തെ ആ തിരുവായ് മുഴിഞ്ഞുള്ള ഇമ്പമാറിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവിടുന്ന് മുമ്പേ നടന്ന് അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആടുകളെപ്പോലെ കർത്താവി ആ പച്ചപ്പുൽ പ്രദേശത്തേക്ക് കർത്താവി അങ്ങാണല്ലോ ഞങ്ങളെ നയിക്കുന്നത്. അവിടെ നിന്നാണല്ലോ ഞങ്ങളുടെ ഇടയൻ കർത്താവി. ആ പച്ചപ്പുല്ലിൻ്റെ അനുഭവം കർത്താവി, ആ ആടിന് വേണ്ടുന്ന ആ പച്ചപ്പുല്ല്, ഏറ്റവും ശ്രേഷ്ഠമായ ഭോജനം കർത്താവി, ഇടയനായ അങ്ങാണ് കർത്താവി, അങ്ങേക്കറിയാം കർത്താവി. വേർ ആർ ദ ഗ്രീൻ പാസ്റ്റേഴ്സ് വേർ വി നീഡ് കർത്താവി, ഞങ്ങളുടെ ഡെഫിഷ്യൻസി, ഞങ്ങളുടെ കുറവ് എന്താണെന്ന് അറിഞ്ഞ് ഞങ്ങളെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി, ഞങ്ങളെ വെടിപ്പാക്കി, അവിടുത്തെ സ്നേഹത്താൽ നിറച്ച് ഉത്സാഹത്തോടെ അങ്ങനെ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തണം എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ നമ്മൾ കഴിഞ്ഞ പല ആഴ്ചകളായിട്ട് നിരാശയെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പല പല സാഹചര്യങ്ങൾ കൊണ്ട്, പല പല സ്ട്രെസ് കൊണ്ട് സമ്മർദ്ദം, അത് പല തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടും നമ്മളുടെ ജീവിതത്തിൽ നിരാശ വരാം. പല വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നമ്മളുടെ തന്നെ വീഴ്ചകളിലൂടെയോ നമുക്ക് പറ്റുന്ന ചില മിസ്റ്റേക്സിലൂടെയോ പരാജയങ്ങളിലൂടെ ഈവൻ തെറ്റിദ്ധാരണകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിന് വരുന്ന പലവിധമായിട്ടുള്ള ഭാരങ്ങൾ, അത് സമ്മർദ്ദമായിട്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു വിഘാതമായിട്ട് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് എല്ലാ പാപത്തെയും ഈ നിരാശ എന്ന പാപം, നിരാശ എന്ന് പറഞ്ഞൊരു പാപമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതെല്ലാം പാപം എന്നുള്ള ആ ഒരു ഡെഫിനേഷൻ വെച്ച് പറയുമ്പോൾ അത് നമ്മൾ പാപമെന്ന് പറയേണ്ടി വരും. അത് ഒരു സെൽഫ് പിറ്റി, ഒരു നിരാശ, ഒരു സ്വയസഹതാപം, അത് കർത്താവ് നമ്മൾ അതിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും എപ്പോഴും പ്രത്യാശയുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പ്രതിസന്ധികളോ എന്തെല്ലാം പ്രതികൂലങ്ങളോ എന്തെല്ലാം വന്നാലും, എന്തെല്ലാം വീഴ്ചകളോ എന്തെല്ലാം പരാജയങ്ങളോ തന്നെ വന്നാലും ആ സമയത്ത് പോലും കർത്താവിൻ്റെ സ്നേഹത്തെ സംശയിക്കാതെ കർത്താവിൽ ആ ഒരു പ്രത്യാശ ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസ നായകനെ പൂർത്തി വരുത്തുന്നവനായ യേശുവിനേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ നമുക്ക് പ്രത്യാശയുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. നമ്മൾ സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാൽ അവിടെ എല്ലാം കർത്താവിലേക്ക് നോക്കുവാൻ നമ്മൾ ശീലിക്കുമെങ്കിൽ അവിടെ നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് ഏതൊരു പാപത്തെയും നിരാശയും നമുക്ക് അതിജീവിക്കാനൊക്കും. അപ്പോൾ നമ്മൾ കണ്ടു കർത്താവ് നമുക്ക് 5 ഉദവികൾ തന്നിട്ടുണ്ട് ഏതൊരു പാപത്തെയും ജയിക്കാനായിട്ട്. ഈ ലോകത്തെയും പാപത്തെയും ജഡത്തെയും സാത്താനെയും എല്ലാം ജയിക്കാനായിട്ട് ദൈവം നമുക്ക് 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് പറയാം, അത് നമ്മൾ കണ്ടു. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ജയിക്കുന്നു, പിന്നെ കർത്താവിൻ്റെ വചനം നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു 2 ആസ്പെക്ട്സ് നമ്മൾ കണ്ടു. പിന്നെ അടുത്ത ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കാര്യങ്ങളെന്ന് ഞാൻ എന്യൂമറേറ്റ് ചെയ്യുവാണെങ്കിൽ, ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ആ ഒരു യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ക്രൂശ്, പിന്നെ യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന കൂട്ടായ്മ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ബലം നൽകാനായിട്ട്, നമുക്ക് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിനായിട്ട് ദൈവം തന്നിട്ടുള്ള ഉദവികൾ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. നമ്മളുടെ ജീവിതത്തിൽ യാതൊരു കുറ്റബോധവും പാടില്ല. പാപബോധം പരിശുദ്ധാത്മാവിനാൽ വരുന്നു. കൺവിക്ഷൻ കംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ കോണ്ടംനേഷൻ, അല്ലെങ്കിൽ ആ കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു നിരാശ ഉണ്ടാക്കുന്ന, ആ ഒരു കുറ്റപ്പെടുത്തുന്ന ആ കൂരമ്പുകൾ, അഗ്നിയമ്പുകൾ, തീയമ്പുകൾ, അത് പിശാചിൽ നിന്ന് വന്നതാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ നമുക്ക് പാപക്ഷമ മാത്രമല്ല, കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. ഹി ഹാസ് ജസ്റ്റിഫൈഡ് അസ് എന്ന് പറയുമ്പം, ഹി സീയിങ് അസ് ജസ്റ്റസ് ഐ ഹാവ് നെവർ എവർ സിൻഡ് ഇൻ മൈ ലൈഫ്. ഒരു ഇതുവരെ ഒരിക്കലും ഒരു പാപം ചെയ്തിട്ടില്ലാത്തവൻ എന്നവണ്ണം ധൈര്യത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും നമുക്ക് ആ ഒരു യേശുവിൻ്റെ രക്തത്താൽ നമുക്കൊരു പെർഫെക്റ്റ് കോൺഷ്യൻസ് കിട്ടുന്നു എന്നൊക്കെ നമ്മൾ എബ്രായർ 9:9 നമ്മൾ കണ്ടു. ആ പഴയ ഉടമ്പടിയിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് കോൺഷ്യൻസ് പറ്റില്ലായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ദൈവം നമുക്കൊരു പൂർണ്ണ മനസ്സാക്ഷി,
നമ്മുടെ മനസ്സാക്ഷി കർത്താവിൻ്റെ രക്തത്താലേ നമുക്കൊരു പൂർണ്ണ മനസ്സാക്ഷി കിട്ടും. അതായത് കർത്താവിൻ്റെ ആ നീതി എങ്കിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആ കർത്താവിൻ്റെ ആ ഒരു പൂർണ്ണ മനസ്സാക്ഷിയോടെ നമ്മൾ ആ കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ പിശാചിനെ ജയിക്കുന്നു. അതോടൊപ്പം അതിന് ശേഷം നമ്മൾ കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ നമ്മളോട് ഇടപെടുന്ന രീതി, വചനത്തിൽ വചനത്തെ നമ്മളെങ്ങനെ കേൾക്കണം, കർത്താവിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കുവാനായിട്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് പലവിധമായിട്ടുള്ള ഏരിയാസ് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന കാര്യം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഡിസിഷൻസ്, ഡിസൈസ്, ഇമോഷൻസ്, തോട്ട്സ്, വേർഡ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഡീഡ്സ്, അങ്ങനെയുള്ള പല മേഖലകളിലും കർത്താവിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ കുറവുകളെ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ, ഈശോ കർത്താവിനെ നമുക്കറിയാവുന്ന ആ ഒരു വെളിച്ചത്തിൽ, ദൈവം വെളിപ്പെടുത്തി തരുന്ന ആ ഒരു വെളിച്ചത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളൊക്കെ കാണാനും കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ആ മേഖലകളിലൊക്കെ നമ്മളെ തന്നെ പരിശോധിക്കാനും ഒക്കെ നമ്മൾ ഉത്സാഹിക്കുമ്പം കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ശബ്ദം അധികം അധികമായിട്ട് ശീലിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ശീലിക്കും. പിന്നെ പരിശുദ്ധാത്മാവ്, യേശു കർത്താവ് നമ്മളോട് ഓൾറെഡി സംസാരിച്ച ആ വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പല സന്ദർഭങ്ങളിൽ, നിരാശപ്പെടാവുന്ന പല സന്ദർഭങ്ങളിൽ ഓർപ്പിക്കുന്നത്. നമ്മൾ ഒരു സാമ്പിൾ ആപ്പിറ്റൈസർ എന്നവണ്ണം നമ്മൾ എന്താ ഒരുപാട് വചനഭാഗങ്ങളൊക്കെ ഒരുപാട് അല്ലെങ്കിൽ പലയിടത്തു നിന്നും നമ്മൾ വചനത്തിലുടനീളമുള്ള പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ പല വചനങ്ങൾ നമ്മൾ കണ്ടു. അവർ ഭയപ്പെടേണ്ട, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിത്യസ്നേഹത്തെ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് തുടങ്ങി കർത്താവ് നമ്മളെ കണ്ണിൽ കൺമണിയായിട്ട് കരുതുന്നു എന്നുള്ളതും, പിന്നെ പുതിയ ഉടമ്പടിയിലോട്ട് വരുമ്പം സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അങ്ങനെയൊക്കെയുള്ള യേശു കർത്താവിൽ നിന്നുള്ള പല ഇങ്ങനെ വാഗ്ദത്തങ്ങൾ, അത് യേശു പറയുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പം അതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, വെറും ഒരു വചനമായിട്ട് എന്തോ ഒരു ക്ലെയിം ചെയ്യാനുള്ളൊരു വേഴ്സായിട്ട്, ഒരു ഇമ്മെറ്റീരിയലായിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതാതെ, ആ വചനം എൻ്റെ യേശു കർത്താവ് എന്നോട് സംസാരിക്കുന്ന വാക്കുകളാണ്, അതെന്നോ ആരോ എഴുതി വെച്ച ഒരു പദപ്രയോഗമെന്ന് കരുതാതെ, അത് യേശു കർത്താവിനിന്ന് എന്നോട് ഈ വചനം സംസാരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ആ വചനത്തിലൂടെ കർത്താവിൻ്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കുമ്പോൾ, കർത്താവെ ഇതിലൂടെ എന്നോട് സംസാരിക്കണമേ, ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത് എന്ന് ഫിലിപ്പർ 4:6 പറയുമ്പോൾ കർത്താവെ അത് അവിടുന്ന് എന്നോട് ഇത് സംസാരിക്കുമ്പം കർത്താവിൻ്റെ വചനത്തെ കേട്ട് ചെയ്യുന്നവർ ഭാഗ്യവാൻ എന്നൊക്കെ നമ്മൾ 8:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യുവാനുള്ള ഒരു ശക്തിയും കൂടെ ഉണ്ട്. അപ്പം അവിടെ ആ വചനത്തിൽ തന്നെ അത് ആ വചനത്തിനോട് നമ്മൾ കീഴടങ്ങുമ്പോൾ കർത്താവ് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആ ഹൃദയ പലകമേൽ കർത്താവിൻ്റെ വചനങ്ങൾ എഴുതി ചേർക്കും. നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ അത് അന്വർത്ഥമാകുവാൻ അത് ഇടയാകും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ വചനം നമ്മൾക്ക് പല സമയത്തും ആ പരിശുദ്ധാത്മാവിനെ ദൈവവചനം നമ്മളെ ഓർപ്പിച്ച്, ദൈവവചനം ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ച് കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അത് ശത്രുവിനെതിരെയുള്ള ഒരു വാളായിട്ട്, അത് ആത്മാവിൻ്റെ വാളാകുന്ന ദൈവവചനമായിട്ട് നമുക്കത് പ്രയോജനപ്പെടും. അത് ഒരു ഒഫൻഡിങ് വെപ്പണാണ്. ബാക്കിയെല്ലാം ആ സർവായുധ വർഗത്തിൻ്റെ FS6 സർവായുധ വർഗത്തിലെ ബാക്കിയെല്ലാം ഡിഫെൻഡിങ് വെപ്പൺസ് ആണെങ്കിൽ ശത്രുവിനെ ഒഫൻഡ് ചെയ്ത്, അവനെ റെസിസ്റ്റ് ചെയ്ത് ഹി വിൽ ഫ്ലീ അവേ ഫ്രം അസ്. നമ്മൾ യാക്കോബ് 4:7 വായിക്കുന്നത് നമുക്ക് കർത്താവിനെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പം പിശാചിനെ എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ വചനത്തിൻ്റെ കാര്യം കണ്ടു. ഇനി ഒരു മേജറായിട്ട്, എന്നാൽ ഒരുപക്ഷേ ക്രിസ്തീയഗോളത്തിൽ അധികം പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ അധികം ആരും പറയാത്തതായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ക്രൂസിൻ്റെ സന്ദേശമാണെന്ന് പറയാം. അതായത് ക്രൂസിലൂടെ എങ്ങനെയാണ് നമ്മൾ പാപത്തെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിരാശയെ ഓവർകം ചെയ്യാൻ വേണ്ടി ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് അതെങ്ങനെയാണ് നമുക്ക് ഉപയുക്തമാകുന്നതെന്ന് ചിന്തിക്കുവാണെങ്കിൽ, ക്രൂസിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ 1 Cor 1:18 ഈ ക്രോസിൻ്റെ മെസ്സേജ്, ക്രൂസിൻ്റെ സന്ദേശം നശിച്ചു പോകുന്നവർക്ക് അതൊരു ഭോഷ്കാണെന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ക്രൂസിൻ്റെ സന്ദേശത്തിന് തന്നെ രണ്ട് വശമുണ്ടെന്നുമല്ല നമുക്ക് പറയാം. അത് നമുക്കതിലേക്ക് വരാം. 1 Cor 1:18 നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കൊരിന്തി വിശ്വാസികൾ വളരെ ജഡികരായ വിശ്വാസികളായിരുന്നു. 1 Cor 1:18 ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പം ആ ഒരു നമ്മൾ ദൈവവചനം കണ്ടു, എന്നാൽ ആ ദൈവവചനത്തിൽ തന്നെ ഒരു അത് ക്രൂസിൻ്റെ വചനം, ആ ഒരു ക്രോസിൻ്റെ സന്ദേശം, മെസ്സേജ് ഓഫ് ദ ക്രോസ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം യേശു കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അത് അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവ് ഇനി
ഞാൻ എനിക്കെല്ലാം അങ്ങേക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ സമർപ്പിച്ച് കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടപ്പോൾ പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊരു പുതുജനനത്തിൻ്റെ അനുഭവം ഉണ്ടായി. അപ്പോൾ ക്രൂസിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു മെസ്സേജ് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ യേശു എനിക്ക് വേണ്ടി ആ ക്രോസിൽ മരിച്ചു എന്നുള്ളതാണ്. അതിന് മറുവശം എന്ന് പറഞ്ഞാൽ ഞാനും ഇന്ന് ആ ക്രൂസിൽ ഇന്നും മരിക്കണം എന്നുള്ളതാണ്. അത് പക്ഷെ അത്ര ഒരു പോപ്പുലറായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ക്രൈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി തോന്നു പോകും ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സന്ദേശം ആണ് ക്രോസിനെതിരെ എന്ന് പറയുമ്പോൾ അത് വളരെ സട്ടിലായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ പ്രസൻറ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ ഈ കർത്താവ് ഈ ഒരു ലൂക്കോസ് 9:23 നമ്മളിന്ന് വരുവാണെങ്കിൽ കർത്താവ് വചനത്തിൽ 4 സുവിശേഷങ്ങളിലും കർത്താവ് പറയുന്നൊരു കാര്യം ഊന്നി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പിൻപറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെ ലൂക്കോസ് 9:23 വാക്യം. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിലെ ഒരു കുറവ് വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിരാശയാകട്ടെ ബാക്കിയുള്ള വേറെ പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അതുപോലെ തന്നെ പാപങ്ങളോ വേറെ പ്രയാസങ്ങളോ പലപ്പോഴും നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ മാധുര്യത്തിലേക്ക് നമ്മൾ വരാനുള്ള വലിയൊരു തടസ്സം നമ്മളുടെ ഈ ഒരു സെൽഫാണ്. ആ സെൽഫിനെ ഡീൽ ചെയ്യുന്നതാണ് ക്രോസ്. അത് യുനോ ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് എൻ്റെ ജീവിതത്തിലും ദൈവം അധികമായിട്ട് എന്നാൽ ഇനിയും എനിക്കത് അധികമായിട്ട് ദൈവം അത് വെളിപ്പാടായിട്ട് അധികമായിട്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രോസിൻ്റെ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ലൂക്കോസ് 9:23 തന്നെ വന്ന് വായിക്കുമ്പോൾ പിന്നെ യേശു എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച നാൾതോറും തന്നെ ക്രൂസ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പറയുവാണ് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. അപ്പോൾ അവിടെ കർത്താവിനെ പിൻപറ്റണമെങ്കിൽ അവിടെ നമ്മളൊരു ക്രോസ് എടുക്കണം. അതായത് കർത്താവ് നമുക്ക് വേണ്ടി ക്രോസ് എടുത്ത് കർത്താവ് ആ ക്രോസിൽ മരിച്ചു, അത് നമുക്കറിയാം. എന്നാൽ കർത്താവിനെ ഇന്ന് ഞാൻ പിൻപറ്റണമെങ്കിലും ഞാനൊരു ക്രോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് യുനോ ക്രൂസ് എടുക്കണമെന്ന് പറഞ്ഞപ്പം യഹൂദന്മാർക്ക് അത് മരണത്തെ സിമ്പലൈസ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ന് നമുക്ക് പക്ഷേ ക്രോസ് എടുക്കണമെന്ന് പറയുമ്പം പലപ്പോഴും പലർക്കും പല വിധത്തിലുള്ള പല ഐഡിയാസ് ആയിരിക്കും, പലരും പല രീതിയിലൊക്കെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ ക്രോസ് എടുക്കണമെന്ന് പറയുമ്പോൾ എന്തോ നമ്മളെ തന്നെ ചിലരങ്ങ് ഒരു എക്സ്ട്രീമിലോട്ട് പോയി നമ്മളെ തന്നെ എന്തോ പണിഷ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഭയങ്കര സന്യാസം മാതിരി അങ്ങനെ ഒരു അസറ്റിസത്തിൻ്റെ ഒരു ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതൊന്നും അല്ല. കൊളോസ്യ 2 നമ്മൾ വരുമ്പം നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കണമെങ്കിൽ കൊളോസ്യ 2 നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു യുനോ സെൽഫ് പണിഷ്മെൻ്റ് അല്ല അത് ഒന്നിനും ഫ്ലഷ്ലി ഇൻ്റലിജൻസിന് ഒരു യുനോ ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ കൊളോസ്യ 2 അവസാനത്തോടെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ കൊളോസ്യ 2 അതിൻ്റെ മലയാളം പരിഭാഷയിൽ എത്രമാത്രം അത് സിവിയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ബോഡിന്ന് 23 വാക്യത്തിൽ അതിന് തൊട്ട് മുമ്പ് 18 വാക്യം മലയാളത്തിൽ താഴ്മയിലും ഓക്കെ മലയാളത്തിൽ ആ പരിഭാഷ അത്ര അങ്ങ് പോരാ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചിരിക്കും. അപ്പോൾ അവിടെ താഴ്മയിലെന്നുള്ളത് ഇംഗ്ലീഷിൽ സെൽഫ് അബേസ്മെൻറ്റ് അതായത് എന്തോ ഒരു ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ഇങ്ങനെ നമ്മളെ എന്തോ ഒരു നമ്മളെ തന്നെ ഗുഡ് ഫോർ നത്തിങ് ആയിട്ട് എന്തോ ഒരു ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് പിറ്റി ഒരു സ്വയ സഹതാപത്തിൻ്റെ ആ ഒരു കാര്യമല്ല ബൈബിളിൽ ക്രോസ് എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അത് വേറൊരു ഇനോ അതൊരു ഡിസെപ്ഷനാണ്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 23 വാക്യത്തിലും അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷ അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അപ്പം യഥാർത്ഥത്തിൽ ജഡാഭിലാഷ അടക്കുവാന് യഥാർത്ഥത്തിൽ ക്രോസാണ് പ്രയോജനപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ ഉപേക്ഷയൊന്നും അല്ല ആ ക്രോസ് എന്നുള്ളൊരു കാര്യമാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ സെൽഫ് മെയ്ഡ് ഇംഗ്ലീഷിൽ പറയുന്നത് സെൽഫ് മെയ്ഡ് റിലീജിയൻ സെൽഫ് അബേസ്മെൻറ്റ് ആൻഡ് സിവിയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഇപ്പം ചിലരാണെങ്കിൽ എന്തിനാ പറയുന്നത് മുള്ളിമേ കിടക്കുന്നു ഭയങ്കര കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വേണ്ടി എന്തോ സ്വയം എന്തോ പലവിധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ യുനോ സ്വയം ദണ്ണിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമൊക്കെ ശരിയാണ്. നമ്മൾ പൗലോസും 1 Cor 9:27 പറയുന്നുണ്ട് തൻ്റെ ആ ഒരു വാക്യം കൂടി ഞാൻ വായിച്ചോട്ടെ. എന്ന് വെച്ചാൽ അതും ഈ സിവിയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ബോഡിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മറ്റേ ഒന്ന്
നമ്മൾ ഇനോ നമ്മളെ തന്നെ താഴ്ത്തി ദൈവാത്മാവിനാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യവും മറ്റേത് സ്വയത്തിൽ ചെയ്യുന്നൊരു കാര്യവും. 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയോ അടിമയാക്കുകയോ അത്രയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെ കർത്താവ് നമുക്കൊരു ഒരു കാര്യത്തിന് ഇപ്പം ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് ദൈവം നമുക്കൊരു പ്രേരണ തരുമ്പം നമ്മളുടെ ശരീരത്തിന് ചിലപ്പം അതിനത്ര അതങ്ങ് ഇങ്ങനെ രസിക്കാത്ത കാര്യമായിരിക്കുമെങ്കിലും കാരണം നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഫാസ്റ്റിങ്ങോ അതുപോലെയൊക്കെയുള്ള വേറെ പല കാര്യങ്ങളിലും ഇങ്ങനോ ഇപ്പം ചിലപ്പം നമ്മൾ ഇങ്ങനോ ഇൻ്റർനെറ്റ് യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ടി വി കാണുന്നത് അല്ലെങ്കിൽ വേറെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ്സിന് സമയം ചെലവഴിക്കുന്നതിന് കുറച്ച് നമ്മളൊരു സമയത്തിനൊരു ക്രമം ഒരു ഡിസിപ്ലിൻ കർത്താവിൽ ആശ്രയിച്ച് വയ്ക്കുന്ന അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇനോ ഇനോ ഒരു സന്യാസം മാതിരി അങ്ങനെയുള്ള ഒരു അസറ്റിസം അതല്ല ടേക്കിംഗ് അപ്പ് ഓഫ് ദ ക്രോസ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ക്രൂസിൽ നമ്മൾ മരിക്കുക എന്ന് പറയുമ്പം എന്താ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്? അതായത് അവിടെ യഹൂദന്മാരോട് കർത്താവ് ഇത് യഹൂദന്മാരായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെയും. അപ്പം കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുവാണ് നിങ്ങൾ ക്രൂസ് എടുത്താലേ എന്നെ അനുഗമിക്കാൻ ഒക്കുള്ളൂ എന്ന് പറയുമ്പം അന്ന് ക്രൂശിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഹീനസ് മോസ്റ്റ് സിവിയർ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ പീനൽ കോഡിൽ ഹാങ്ങിങ് ഏറ്റവും സിവിയറായിട്ടുള്ളൊരു പണിഷ്മെൻ്റ് ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു ശിക്ഷ എന്ന് പറയുന്നത് പോലെ അന്ന് റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നല്ലോ ഇസ്രായേൽ ജനങ്ങൾ ആ സമയത്ത്. അന്ന് അവർക്കുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് ഏറ്റവും ഇനോ ഏറ്റവും മോശപ്പെട്ട ക്രിമിനൽസിനെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷാ സമ്പ്രദായമായിരുന്നു ക്രൂശീകരണം എന്നുള്ളത്. അപ്പോൾ ആ ക്രോസ് എടുത്തുകൊണ്ട് ഒരു ക്രൂസ് എടുത്തുകൊണ്ട് ഒരാൾ അവിടെ തിരുവിധികളിൽ കൂടെ നടക്കുവാണെങ്കിൽ എൻ്റെ അർത്ഥം ആ അയാൾ എന്തോ പിക്നിക്കിന് പോകുന്നു എന്നുള്ള അല്ല എൻ്റെ അർത്ഥം. മറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഇന്നത്തെ പോലെ എന്തെങ്കിലും ഒരു ദുഃഖവെള്ളിയുടെ ഘോഷയാത്രയ്ക്ക് പോവുകയല്ല, മറിച്ച് എന്താ ചെയ്യുന്നത്? അത് അയാൾ ആ ക്രോസിൽ മരിക്കാൻ പോവുകയാണ്. ഏറ്റവും ഹീനനായിട്ടുള്ളൊരു ക്രിമിനലായിട്ട് നിയമം വിധിച്ച ആളാണത്. ആ പുള്ളി ആ ക്രോസിൽ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ അന്ന് ആൾക്കാർക്ക് യഹൂദന്മാർക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പം കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങളും ക്രൂസ് എടുത്താലേ എന്നെ അനുഗമിക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മരിച്ചാലേ എന്നെ അനുഗമിക്കാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താ മരിക്കേണ്ടത് നമ്മളിനി മരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജഡം അല്ലെങ്കിൽ നമ്മളുടെ സ്വയം സെൽഫ് അല്ലെങ്കിൽ ഫ്ലഷ് സെൽഫ് തന്നെ ഒന്ന് റീസ്പെല്ല് ചെയ്ത് സ്പെല്ലിംഗ് ഒന്ന് ഇങ്ങനെ റീസ്പെല്ല് ചെയ്താൽ ഫ്ലഷ് ആകുമെന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ ഫ്ലഷ് എന്ന് തിരിച്ചിട്ട് എഫ് മാറ്റുമ്പം ഇനോ അതിൻ്റെ ആ എച്ച് മാറ്റുമ്പോൾ സെൽഫ് ആകുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫ്ലഷും സെൽഫും ഒന്ന് തന്നെയാണെന്ന് പറയാം. ആ ഒരു സെൽഫ് വിൽ അല്ലെങ്കിൽ ആ ഒരു സ്വയ ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ഒരു സ്വയ ജീവനുണ്ട്. നമ്മളുടേതായ ഇഷ്ടങ്ങളും പ്രിയങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉള്ളൊരു കാര്യം. അപ്പം പലപ്പോഴും അതിൽ പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, പല പ്രതീക്ഷകളുണ്ട്. എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം, ഇന്ന രീതിയിലുള്ള പ്ലാൻസ്, നമ്മളുടേതായ ചില അജണ്ടകളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കോട്ടവോ പ്രയാസമോ ഒക്കെ തട്ടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എന്തായി പോകുന്നത്, നിരാശപ്പെട്ട് നമ്മൾ വലിയൊരു ഇങ്ങനെ വിഷണവതരായി നമ്മൾ വല്ലാതെ ഒരു പ്രയാസത്തിലേക്ക് ദുഃഖത്തിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ നമ്മളുടെ ആ ഒരു സ്വയത്തിനങ്ങ് മരിക്കുമ്പം എന്ന് പറയുമ്പം കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. യേശു കർത്താവ് തന്നെ ഗെത്സെമനത്തോട്ടത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. കർത്താവ് ഗെത്സെമനത്തോട്ടത്തിൽ മാത്രമല്ല കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് ആ ഒരു സന്ദേശം ആ കർത്താവ് പറഞ്ഞതും കർത്താവ് അതാണ് ജീവിച്ചതും. അതായത് യേശു കർത്താവ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം കർത്താവ് നമ്മളെപ്പോലെ പാപസാദൃശ്യമുള്ളൊരു ജഡത്തിൽ വന്ന് കർത്താവിനും എന്തുണ്ടായിരുന്നു, തൻ്റെ ജഡത്തിലൊരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളത് ഈ ലൂക്കോസ് 9:23 വിരൽ വെച്ചുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ യേശു കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിൽ ക്രൂശ് അവസാനത്തെ ആ 33 വർഷം കഴിയാൻ നേരത്തെ അവസാനം കർത്താവ് പ്രത്യക്ഷമായിട്ട് എടുത്തൊരു ക്രൂശ് മാത്രമല്ലായിരുന്നു, തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ക്രൂശ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ. എന്താ നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6:38 38-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ ഇങ്ങനെ വായിക്കുന്നത് അവൻ 38-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം യേശു കർത്താവ് പറയുക ഞാൻ എൻ്റെ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഒരിക്കലും അയ്യോ കർത്താവിൻ്റെ ഇഷ്ടം അങ്ങ് ചെയ്താൽ പോരെ, അത് എൻ്റെ ഇഷ്ടമല്ല. പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പം കർത്താവിൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ഇഷ്ടവും രണ്ടാണോ എന്ന് നമുക്കപ്പോൾ അവിടെ ചിന്തിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ
ദൈവം ഈശ്വർത്താവ് വചനമായി ഇനോ മറിയത്തിൻ്റെ ഉദരത്തിൽ വന്ന ഒരു ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് കർത്താവ് നിത്യതയോളം ത്രിയേക ദൈവത്തിൻ്റെ രണ്ടാമനായിട്ട് യേശു വചനമായിട്ട് പിതാവിനോട് കൂടെ ആയിരുന്നപ്പം യേശുവിനും പിതാവിനും ഒരേ ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് പിറക്കുമ്പോൾ കർത്താവിന് എന്തുണ്ട്? കർത്താവ് പാപസാദൃശ്യമുള്ള പാപമുള്ളതല്ല, കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പിറന്നവനായതുകൊണ്ട് കർത്താവിൽ പാപം ഒരിക്കലും ഇല്ലായിരുന്നു. അവനിൽ പാപം ഇല്ലായിരുന്നു, അവൻ വിളിച്ചുവരുന്നു. അതെല്ലാം നമുക്കറിയാം വചനങ്ങളെല്ലാം. ഒന്ന് യോഹനൻ 3 കർത്താവിൽ ഇനോ യാതൊരു കളങ്കവോ നിർദോഷിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് യോഹനൻ 3 എബ്രായർ 7 എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്കറിയാം കർത്താവ് നിർദോഷിയായ കുഞ്ഞാടായതുകൊണ്ടാണ് നമുക്കൊരു പാപ പരിഹാര യാഗമായി തീരാനൊത്തത്. എന്നാൽ റോമർ 8:3 നമ്മൾ വായിക്കുന്നത് ഹീ കെയിം ഇൻ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്, അതായത് പാപജടമല്ല, എന്നാൽ പാപസാദൃശ്യമുള്ള ജഡം. നമ്മളെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി തീർന്നു എന്ന് എബ്രായർ 4:15 നമ്മൾ വായിക്കുമ്പം നമ്മളെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെടുമെന്ന് തക്കവണ്ണമുള്ള ഒരു ജഡവോ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വന്തഹിതം കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് ആ സ്വന്തഹിതം, കർത്താവിന് ഒരു സെൽഫ് ലൈഫ് ഉണ്ടായിരുന്നു. അതിലേത് കർത്താവ് ഒന്നും ചെയ്തില്ല, ഞാൻ എൻ്റേതായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് യോഹനൻ 5:19 പറയുമ്പോൾ അതിൻ്റെ അന്തസ്സത്താന്ന് പറഞ്ഞാൽ കർത്താവ് പറയുക എൻ്റെ സെൽഫ് ലൈഫ് അതിൻ്റെ ആ ഒരു രീതിയിലല്ല ഞാൻ ജീവിക്കുന്നത്, മറിച്ച് ഞാൻ ഓൾവേസ് ഐ ഡിനൈ മൈ സെൽഫ്. നമ്മൾ ആ ലൂക്കോസ് 9:23 അത് തന്നെയാണല്ലോ വായിക്കുന്നത്, ഹി മസ്റ്റ് ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ്. ഇനി അനുഗമിക്കുക ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച്, അതായത് ആ തൻ്റെ ആ സ്വയജീവനെ അതിന് നോന്ന് പറഞ്ഞുകൊണ്ട് നാൾതോറും തന്നെ ക്രൂസ് എടുത്തുകൊണ്ട് ആ ഒരു സെൽഫ് ലൈഫിനെ നോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ നമ്മളവിടെ ആ ഒരു സ്വയത്തിൽ അവിടെ ഒരു മരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് ഈ ക്രൂസ് എടുത്ത് അനുഗമിക്കുക എന്ന കാര്യം അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാണില്ല. പിന്നെ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോഴാണ് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി. നമ്മളെ ലേഖനങ്ങളിലെല്ലാം ഈ ക്രൂസിൻ്റെ സന്ദേശം തന്നെ ഈ യോഹനാനും പത്രോസും ഈവൻ പൗലോസും എല്ലാം ആ ക്രൂസിൻ്റെ കാര്യങ്ങൾ പിന്നീട് ലേഖനങ്ങളിൽ അവർ ആ സ്വയത്തിന് മരിക്കുന്ന തനിക്കായിട്ടല്ല തനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തുന്ന യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ അവർ ആ ലേഖനങ്ങളിൽ എഴുതുന്നത് നമ്മൾ വായിക്കുന്നത്.